ഞാൻ ഡോക്ടർ ഷമീന അബ്ദുള്ള, സൈക്യാട്രി മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനം, അതുകൊണ്ട് തന്നെ വനിതകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ നമുക്കിന്ന് സംസാരിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ആർത്തവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അതായത് സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. എന്താണ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്? പഠനങ്ങൾ തെളിയിക്കുന്നത് 90% സ്ത്രീകളും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്? സാധാരണ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്ന ആ ദിവസത്തിന് 1 ആഴ്ച മുന്നേ ഇത് തുടങ്ങുകയും അല്ലെങ്കിൽ 5 ദിവസം മുന്നേ ഇത് തുടങ്ങുകയും പിന്നീടുള്ള 4 ദിവസത്തേക്ക് അത് തുടർന്ന് പോവുകയും ചെയ്യും. ഈ ബുദ്ധിമുട്ടുകൾ അടുത്ത 3 മാസവും ഇതുപോലെ തന്നെ തുടർന്നാൽ നമ്മളതിനെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മിക്ക സ്ത്രീകൾക്കും തിരിച്ചറിയാനും അത് ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇതുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ആർത്തവുമായി റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും ഹോർമോണിൽ കാണുന്ന ആ ഒരു വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഓവുലേഷൻ സമയത്ത്, ഓവുലേഷൻ എന്ന് പറയുമ്പം അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പോകുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ, അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഈ ഹോർമോണുകൾ വളരെയധികം ആയിട്ട് കുറഞ്ഞു പോകും. ഈ ഈസ്ട്രജൻ കുറയുമ്പോഴത്തേനും നമ്മുടെ തലച്ചോറിൽ സീറോട്ടോണിൻ എന്ന് പറയുന്ന രാസവസ്തുണ്ട്. ഇത് നമ്മുടെ നമുക്ക് സന്തോഷം തരാനും നമുക്ക് ഉന്മേഷം തരാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ്, ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇതിന് വ്യതിയാനം വരുമ്പോൾ, അതായത് ഈസ്ട്രജൻ കുറയുമ്പോഴത്തേനും ഈ സീറോട്ടോണിൻ്റെ ലെവൽ നമ്മുടെ തലച്ചോറിൽ കുറയുകയും അതുമൂലം നമ്മുടെ സ്വഭാവത്തിലും പല വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ മൂഡിൽ പല വ്യത്യാസം ഉണ്ടാകുകയും അതുപോലെ തന്നെ നമ്മുടെ ചിന്തിക്കുന്ന രീതിയും നമ്മൾ ചുറ്റും കാണുന്ന രീതിയും എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മിക്കവർക്കും അറിയുന്നതാണ്. അതായത് തലവേദന ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ടാകും, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ചിലവർക്ക് ശരീരമാസങ്ങളും വേദനയുണ്ടാകും, പിന്നെ ഉറക്കക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ചിലവർക്ക് കൂടുതലായിട്ട് ആ സമയത്ത് മുഖക്കുരു വരുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല ചിലവർക്ക് ബ്രസ്റ്റിൽ വേദന കാണും, ചിലവർക്ക് കാലിൻ്റെ തുടഭാഗത്ത് നല്ല വേദന കാണും. അപ്പോൾ ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കാണുന്നത്. അതുപോലെ തന്നെ വയറ്റിലുള്ള ചിലവർക്ക് വയറ്റിൽ ബുദ്ധിമുട്ടായിരിക്കും, എരിച്ചിലും പുകച്ചിലും പോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടാകും. ചിലവർക്ക് മലം പോകാനുള്ള ബുദ്ധിമുട്ടും ചിലവർക്ക് ഓവറായിട്ട് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടവും കാരണമില്ലാത്ത അകാരണമായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കൂടുതൽ നമുക്കുള്ള ചിന്തകളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പോലും, അതായത് സാധാരണ നമ്മൾ വകവെക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക, അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുക, അതുകൊണ്ട് നമ്മുടെ ചുറ്റുള്ളവർക്ക് അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ രീതിയിലുള്ള നമ്മുടെ പ്രതികരണങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ചില സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ചിലവർക്ക് ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകും, ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാകത്തില്ല, അതായത് ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല, ആകെ ഒരു മടുപ്പുള്ള ഒരവസ്ഥ, എല്ലാവരോടും സംസാരിക്കാനും അതുപോലെ അവരോട് എല്ലാവരോടും ഇടപഴകാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആരോടും ഫോണിലായാലും നമ്മൾ സംസാരിക്കാനും അത് അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ ചിലവർക്ക് ഇതവരുടെ ദൈനംദിന കാര്യങ്ങളെ തന്നെ അത് പ്രശ്നത്തിലാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആ അവസ്ഥയിൽ വരെ എത്തിക്കുകയും ചെയ്യും. ആ ഒരു കണ്ടീഷനെ നമ്മൾ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയും. ഇത് തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മളിത് തരണം ചെയ്യേണ്ടത്?
അപ്പം പല വഴികളുണ്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് വഴികളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമ്മൾ അടുപ്പിച്ച് ഒരു 3 മാസം നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന ഡേറ്റുകൾ കുറിച്ചിടുകയും അത് എത്ര ദിവസം വരെ പോകുന്നു എന്നുള്ള കണക്ക് നമ്മൾ ഒരു ഡയറിയിൽ കുറിച്ചിടുക. അത് എല്ലാ മാസവും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ആർത്തവമായിട്ട് സംബന്ധിച്ചതാണോ അല്ലയോ, അതുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നേ നമുക്കിത് തുടങ്ങുകയാണെങ്കിൽ, ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ റെക്കോർഡ് ചെയ്ത് അടുത്ത 3-4 മാസം അതുപോലെ തന്നെ അത് വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും അത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം അതിൻ്റെ ഒരു ഭാഗം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ചികിത്സയും നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് ഒരു പരിധിവരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ്. റെഗുലറായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക, അത് അധിക നേരമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റോ നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. ഇത് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. അതായത് വ്യായാമം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പേശികളിൽ നിന്ന് പല ആൻറ്റി ഡിപ്രസൻ്റുള്ള ശരീരത്തിൽ തന്നെ ഉള്ള പല ആൻറ്റി ഡിപ്രസൻസും റിലീസാവുകയും ഇത് നമ്മുടെ മനസ്സിനെ ഒരുപാട് നമുക്ക് ആ സ്ട്രെസ്സ് കുറക്കുകയും നമ്മൾ മനസ്സിനൊരു ശാന്തത വരുത്തുന്ന ഒരു രീതിയിലോട്ട് നമ്മളെ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഈ ആർത്തവമായിട്ട് അടുപ്പിച്ച കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അതായത് കൂടുതലായിട്ട് ഈ പൊരിച്ച വസ്തുക്കൾ, എണ്ണമയമുള്ള വസ്തുക്കൾ, അതായത് വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ കുടിക്കുന്ന ഐറ്റംസ്, കാപ്പി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് ഒക്കെ കുറയ്ക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടുതലായിട്ട് ഈ സമയത്ത് പഴവർഗ്ഗങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മറ്റു ഭക്ഷണങ്ങൾ, അതായത് ജങ്ക് ഫുഡ്സ്, അതൊക്കെ ഒഴിവാക്കി, അതായത് യാർത്ഥവുമായി അടുപ്പിച്ച ആ ദിവസങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ ശ്രദ്ധിച്ചാൽ ആ പിരിമുറുക്കത്തിൽ നമുക്ക് ഒരുപാട് കുറവുണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നന്നായി ഉറങ്ങാനും ശ്രമിക്കണം. 7 മുതൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഈ സമയത്ത് നമ്മൾ അത്രയും ഉറങ്ങിയിരിക്കണം. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരു മാറ്റവുമില്ല, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരവസ്ഥയിലോട്ട് പിന്നെയും അത് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ വൈദ്യസഹായം തേടുകയും, അതായത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനെ നടത്തുകയും ചെയ്യണം. അപ്പോൾ ആദ്യം അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെന്തൊക്കെയാണ് ഈ ബുദ്ധിമുട്ട്, ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്, എന്താ ഇതിൻ്റെ കാരണം എന്നൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞ് ഇരിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് സ്ത്രീകൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല, വീട്ടിലുള്ള പുരുഷന്മാരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ആ സമയത്ത് സ്ത്രീകളിലുണ്ടാകുന്ന ഈ ഹോർമോണുകളുടെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നേരത്തെ അത് അറിഞ്ഞ് വെച്ചിരുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അവരോട് പെരുമാറാനും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പല പ്രശ്നങ്ങളെ ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല, ഒരു കുടുംബത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ, അതായത് പുരുഷന്മാരും ബാക്കിയുള്ളവരും അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ച് അവരോട് തിരിച്ച് പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആ സമയത്ത് കൂടുതലായിട്ട് അവരോട് തിരിച്ച് മറുപടി പറയുകയും അല്ലെങ്കിൽ തിരിച്ച് അവരോട് കൂടുതലായിട്ട് പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി അവിടെ പ്രശ്നങ്ങൾ വഷളാകും. കാരണം തിരിച്ചവരും നമ്മളോട് നന്നായിട്ട് ദേഷ്യപ്പെടുകയും നന്നായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. കാരണം ആ സമയത്തെ ഒരു മാനസികാവസ്ഥ, ആ ഒരു ആർത്തവുമായിട്ട് അടുപ്പിച്ച ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ സ്വഭാവ വ്യത്യാസം അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ചുറ്റുമുള്ളവർ ആ ഒരു സമയത്ത് അവരോട് ഇടപഴകേണ്ടതും അവരോട് പെരുമാറേണ്ടതും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.